ചില വ്യക്തികളോട് നമ്മൾ സംവദിക്കുമ്പോൾ ഒരു ജീവിതകാലം മുഴുവനും അവരോട് കൂടി ആയിരുന്നതുപോലെ നമുക്ക് തോന്നും. ചില വീടുകളിലേക്ക് നമ്മൾ ഒരിക്കൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു ജന്മം മുഴുവൻ ചിലവഴിച്ച പോലെ നമുക്ക് തോന്നും. അതുപോലെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മലയാളത്തിൻ്റെ മലയാള സിനിമാ ഗാന രംഗത്ത്, അതുപോലെ തന്നെ മലയാള കവിതയ്ക്ക്, മലയാളത്തിൽ എഴുതപ്പെട്ട ബാലസാഹിത്യ കൃതികൾക്ക് ഒക്കെ ഒരുപാട് സംഭാവന നൽകിയ, ഒരുപാട് തിലക ചാർത്തായി മാറിയ മഹത്തായ ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്ന ഒരു നിമിഷവും അതുപോലെ മണിക്കൂറുകളും ഒക്കെ എൻ്റെ ജീവിതം സമ്പന്നമാക്കിയിട്ടുണ്ട്. ആ വ്യക്തി എൻ്റെ ജീവിതം എങ്ങനെ സമ്പന്നമാക്കിയോ, എന്നെ എങ്ങനെ അനുഗ്രഹിച്ചോ, അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. ഇന്ന് പരിചയപ്പെടുത്തുന്ന മഹത്തായ വ്യക്തിത്വം, മലയാളത്തിൻ്റെ അനുഗ്രഹമായിട്ടുള്ള എഴുത്തുകാരൻ, പ്രശസ്ത കവിയും സാഹിത്യകാരനും പി കെ ഗോപി സാറാണ്. അദ്ദേഹത്തിൻ്റെ ഓലച്ചൂട്ടിൻ്റെ വെളിച്ചം എന്ന ബാലസാഹിത്യ ഗ്രന്ഥമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഗ്രന്ഥം വളരെയധികം പുരസ്കാരം നേടിയിട്ടുള്ളതാണ്. ആ പുരസ്കാരങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല, പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ. അത് പ്രധാനപ്പെട്ടത് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ്, ബാലസാഹിത്യത്തിനുള്ള അവാർഡ് നേടി. 2018 കേന്ദ്ര സാഹിത്യ ബാലസാഹിത്യ അവാർഡ്, വീണ്ടും നമ്മൾ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ്, അതുപോലെ തന്നെ കുഞ്ഞുണ്ണി മാസ്റ്റർ പുരസ്കാരം, പാല കെ എം മാത്യു പുരസ്കാരം, ഇതുപോലെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു ശ്രേഷ്ഠ ഗ്രന്ഥമാണ്, ബാലസാഹിത്യ ഗ്രന്ഥമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന നമ്മളുടെ ഓലച്ചൂട്ടിൻ്റെ വെളിച്ചം. ഈ പുസ്തകം വായിക്കുന്ന ഏതൊരു വായനക്കാരനും വീണ്ടും തൻ്റെ ബാല്യത്തിലൂടെ പോയതുപോലെ തൻ്റെ കുട്ടിക്കാലത്തിലെ ഭവനത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരി സഹോദരന്മാരുടെയും വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും എല്ലാം സാമീപ്യത്തിൽ അവരുടെ ഊഷ്മളമായിട്ടുള്ള ആ ഇടപെടലുകൾ അനുഭവിച്ചറിഞ്ഞതുപോലെ ജീവിതത്തിലേക്ക് കൂടുതൽ ഓജസ്സും നന്മയും ഊർജവും വരുന്ന പോലെ നമുക്ക് തോന്നും. സന്തോഷം കൊണ്ടും സംതൃപ്തി കൊണ്ടും ഒരുപാട് ചൈതന്യം കൊണ്ടും നമ്മളുടെ ജീവിതം നിറയ്ക്കുന്ന ഒരു വായനാനുഭവമാണ് പി കെ ഗോപി സാറിൻ്റെ ഓലച്ചൂട്ടിൻ്റെ വെളിച്ചം. എനിക്ക് പലപ്പോഴും വീട്ടിൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങളിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മളുടെ ഗോപി സാറിൻ്റെ ഓലച്ചൂട്ടിൻ്റെ വെളിച്ചം എടുത്ത് ഓരോ അധ്യായം വായിച്ചു കേൾപ്പിക്കും. ആ കഥയിലെ സുന്ദരമായ അനുഭവം, കഥാപാത്രങ്ങളെ അനുഭവങ്ങൾ കേട്ടുകൊണ്ടാണ് പല രാത്രികളിലും എൻ്റെ മക്കൾ നിദ്രയെ പുലുകിയിട്ടുള്ളത്. കഥ, ഈ നോവൽ പല ആവർത്തി വായിച്ച് കേൾപ്പിച്ചു, ഞാൻ സ്വന്തമായി വായിച്ചു. ഇന്ന് നമുക്ക് നമ്മുടെ ബാലസാഹിത്യ കേന്ദ്രത്തിലെ ഒരു കഥ കേൾക്കാം. ഞാൻ വായിക്കുന്നത് അയാൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു എന്ന ഒരു അധ്യായമാണ്. ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ രീതിയിലാണ്. ഓരോ അധ്യായവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നോവൽ പോലെ തന്നെ വായിച്ചു പോകാം, അതുപോലെ തന്നെ കഥകളായിട്ട് വായിക്കാം. വളരെ ഹൃദയസ്പർശകമായിട്ടുള്ള കഥാപാത്രങ്ങൾ, വിവരണങ്ങൾ, ബാല്യകാലത്തിലെ ഓർമ്മകൾ, നമ്മളെ മനസ്സ് നിറയ്ക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഓരോ കഥകളിൽ നമുക്ക് കാണാം. ഈ കഥാപാത്രങ്ങളൊന്നും നമ്മൾ വിട്ടുപോവുകയില്ല. ഇതിൽ പല കഥാപാത്രങ്ങളെയും നമ്മൾ കണ്ടവരായിരിക്കാം, നമ്മുടെ ഓർമ്മയിൽ നിന്നും പോയിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ ഇതൊക്കെ, ഇവരൊക്കെ, ഈ അനുഭവങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ യാഥാർത്ഥ്യങ്ങളായിരുന്നുവെന്ന് നമുക്ക് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. അധ്യായം അല്ലെങ്കിൽ കഥ, അയാൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു. ഓവിൽ ഭ്രാന്തൻ എന്ന് കേട്ടാൽ ഞങ്ങൾ കുട്ടികൾ വിറയ്ക്കും. തല മുട്ടയടിച്ച് മുഷിഞ്ഞ മുണ്ടുടുത്ത് തടിച്ചു ചീർത്ത് ബ്ലാ ബ്ലാ എന്ന് വർത്തമാനം പറയുന്ന ഒരാൾ രൂപം.
ശരീരത്തിൽ എവിടെയെങ്കിലും എപ്പോഴും ഒരു വച്ചുകെട്ട്, മുറിവോ വ്രണമോ ഇടാതെ ഉണ്ടാകും. അയാൾ റോഡിലൂടെ നടന്നു പോയാൽ കുട്ടികൾ കളി നിർത്തി നിശബ്ദരാകും. ചിലർ സ്കൂൾ വരാന്തയിലേക്ക് ഓടും. ചില വികൃതി കുട്ടികൾ മരത്തിന് മറഞ്ഞു നിന്ന് അയാളെ കല്ലെറിയും. എറിഞ്ഞ കല്ല് പിടിച്ച് അയാൾ തിരിച്ചറിയും. എറിഞ്ഞ കഥ പുറത്തറിഞ്ഞാൽ ആ കുട്ടിക്ക് ചൂരല അടി ഉറപ്പാണ്. ഭ്രാന്തനെ തുറന്നു വിടാറില്ലത്രേ. ഇരുട്ട് മുറിയിൽ കൂട്ടിയിടും പോലും. അയാളെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ ഞങ്ങൾ അത്ഭുതം പോലെ കേട്ടു. കോഴിയെ പിടിച്ച് പിടലി കടിച്ചു മുറിച്ച് ചോര കുടിക്കും പോലും. പ്ലാവിൽ കയറിയിരുന്ന് ഒരു വരിക്കച്ചക്ക മുഴുവൻ തിന്നും പോലും. തെങ്ങിൽ കയറി ഇളനീർ അവിടെ ഇരുന്ന് തന്നെ കുടിക്കും പോലും. ഒരു ദിവസം സ്കൂളിന് മുന്നിലൂടെ അയാൾ അതാ തല കുനിച്ചു നടന്നു പോകുന്നു. ഞങ്ങൾ കളി നിർത്തി മിണ്ടാതെ നിന്നു. അപ്പോഴാണ് മന്ദൻ തോമസ് കുനിഞ്ഞു കല്ലെടുക്കുന്നത് ഞാൻ കണ്ടത്. നെല്ലിമരത്തിന് മറഞ്ഞു നിന്ന് അവൻ എറിയാൻ വട്ടം കൂട്ടി. എറിയരുത്, അയാൾ നിന്നെ കൊല്ലും. ഉച്ചത്തിലാണ് ഞാനത് പറഞ്ഞത്. അയാളത് കേട്ടു, തിരിഞ്ഞു നിന്നു. എറിയാൻ നിന്ന തോമസിന്റെ കയ്യിൽ നിന്ന് കല്ലു വാങ്ങി ഞാൻ താഴെയിട്ടു. പിന്നെ അയാൾ ഒന്നും പറഞ്ഞില്ല, ചുമ്മാതെ നടന്നുപോയി. എൻ്റെ ശ്വാസം നേരെ വീണു. സ്കൂൾ വിട്ടു പോകുമ്പോൾ അതാ അയാൾ കലുങ്കിലിരിക്കുന്നു. അതുവഴി പോകണോ? വേറെ വഴിയില്ല. ഞങ്ങൾ പരുങ്ങി. അയാൾ കുനിഞ്ഞിരുന്ന് കാലിലെ ചൊറി കുത്തുകയാണ്. അയാളെങ്ങാനും എഴുന്നേറ്റാൽ? ഓടാൻ പാകത്തിൽ ഞങ്ങൾ ശ്വാസം പിടിച്ച് സ്റ്റഡിയായി നിന്നു. ഇടയ്ക്കെപ്പോഴോ ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിപ്പോയി. ഉള്ളൊന്ന് കാളി. അയാൾ നോക്കിയത് എൻ്റെ കണ്ണിൽ തന്നെ. പെട്ടെന്നാണ് അയാൾ ചിരിച്ചത്. പല്ലിനിടയിൽ എന്തൊക്കെയോ പറ്റി പിടിച്ചിരിക്കുന്നു. ആ ചിരി അപൂർവ വികൃതമായ ഒരു ചിരിയായിരുന്നു. എങ്കിലും അതെനിക്കിഷ്ടമായി. അയാൾക്ക് ഭ്രാന്തില്ല. അയാൾ ആരെയും ദ്രോഹിക്കുകയില്ല. ഞങ്ങൾ കുട്ടികൾ കുറേയധികം ദൂരെ എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. അയാൾ അവിടെ ഇല്ല. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും അയാളുടെ ചിരി ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സ് നിറയെ. ഭ്രാന്തൻ്റെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. ഭ്രാന്തനായാലും പട്ടിയായാലും പശു ആയാലും ആരായാലും എറിയുന്നവരെ വെറുക്കും. അയാളെ എറിയാനൊന്നും പോകരുത്. പിറവിയിലോ അവൻ അങ്ങനെ. അതൊരു സൂക്കേടാ. മോൻ അവനെ എറിഞ്ഞേക്കരുത് കേട്ടോ. അമ്മ പറഞ്ഞത് ഞാൻ മൂളി കേട്ടു. സ്കൂളിൻ്റെ പടിഞ്ഞാറെ വിശാലമായ പറമ്പിലാണ് അവൻ്റെ വീട്. പറമ്പിൽ നിന്ന് ഒരു വലിയ ചാമ്പമരം വേലിയും കടന്ന് ഇടവഴിയിലേക്ക് പന്തലിച്ച് കായ്ച്ച് നിൽപ്പുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഒഴിഞ്ഞ ചാമ്പപ്പൂക്കൾ പെറുക്കി തിന്നാൻ അവിടെ ആരും കാണാതെ പോകും. ചാമ്പപ്പൂവിൻ്റെ ചുവന്ന നാരുകൾ വഴിയിൽ കൊഴിഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ചുവന്ന നാര് നല്ല പുളിരസമാണ്. ചവയ്ക്കും തോറും പുളിക്കും. ആരും കാണാതെ ഞങ്ങൾ മൂന്ന് നാല് കുട്ടികൾ ഇടവഴിയിലെ ചാമ്പത്തണയിൽ മിണ്ടാതെ നിന്നു. ആരെങ്കിലും കണ്ടാൽ വഴക്ക് പറയും. അവരുടെ വീട്ടിലെ വലിയ നായ കണ്ടാൽ കുരച്ചു ബഹളം വയ്ക്കും. കൊതിയോടെ ഞങ്ങൾ മുകളിലേക്ക് നോക്കി. ഒരു മുഴുത്ത ചാമ്പയ്ക്ക കിട്ടിയിരുന്നെങ്കിൽ വെറുതെ ആശിച്ചു. എൻ്റെ നേരെ ഒരു ചാമ്പയ്ക്ക വീണു. എന്തൊരു വലുപ്പം! പുറകെ രണ്ടെണ്ണം കൂടി. എല്ലാം എൻ്റെ നേരെ. എൻ്റെ നേരെ വീണ്ടും വീണ്ടും ചാമ്പയ്ക്ക വീഴുന്നു. വീണ്ടും പഴുത്ത ചാമ്പയ്ക്ക വീഴുകയാണ്. ഇലകൾക്കിടയിലേക്ക് ഞാൻ പാളി നോക്കി. ഭ്രാന്തൻ! വികൃതമായ ആ ചിരിയുടെ സൗന്ദര്യം നോക്കി നിൽക്കുമ്പോൾ ഏതോ പ്രേരണ പോലെ ഞാനും ചിരിച്ചു. കൂട്ടുകാരെല്ലാം ചാമ്പയ്ക്ക പെറുക്കി പോക്കറ്റിലാക്കി കഴിഞ്ഞു. മതിയോ? ഭ്രാന്തൻ ചോദിക്കുന്നു. ഇനിയും വേണേ തരാം, പിടിച്ചോ. തുരുതിരയെ ചാമ്പയ്ക്ക താഴെ എത്തുന്നു. എന്തൊരു ചിരിയായിരുന്നു അയാൾക്ക്. കൂട്ടുകാരെല്ലാം കൂടി വാർത്ത സ്കൂളിൽ പാട്ടാക്കി. അയാൾക്ക് ഭ്രാന്തില്ല. വല്ലാത്തൊരു നൊമ്പരമായി ഭ്രാന്തൻ്റെ ചിരി മറക്കാൻ കഴിയാതെ ഇന്നും മനസ്സിലുണ്ട്. എത്ര സുന്ദരമാണ് ഈ കഥ, അയാൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു എന്ന കഥ. ഇതുപോലെ വളരെ സുന്ദരമാണ് ഇതിനകത്തെ, ഈ പുസ്തകത്തിനകത്തെ ഓലച്ചൂടിൻ്റെ വെളിച്ചത്തിൻ്റെ അകത്തെ ഓരോ കഥകളും. തീർച്ചയായും ഏതൊരു മലയാളിയും വായിച്ചിരിക്കേണ്ട, പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ വായിക്കേണ്ട, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വായിച്ചു കേൾപ്പിക്കേണ്ട, കുഞ്ഞുങ്ങൾ പരസ്പരം വായിച്ചു കേൾക്കേണ്ട, ഏതൊരു കുടുംബ ലൈബ്രറിയിലും വെക്കേണ്ട ഒരു ഗ്രന്ഥമാണ് പി കെ ഗോപി സാറിൻ്റെ ഓലച്ചൂട്ടിൻ്റെ വെളിച്ചം. വായിക്കുക, നിങ്ങളുടെ ജീവിതം സമ്പന്നമാക്കുക. താങ്ക് യു.